കോഴിക്കോട് കൊട്ടൂളിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച അപകടം. 11 പേർക്ക് പരിക്ക്. താമരശ്ശേരി കോഴിക്കോട് റൂട്ടിലൂടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഷിത ജഗത്തുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി. ഷിത, ബസ്സിന് നിയന്ത്രണം വിട്ടാണോ അപകടമുണ്ടായത്? എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ജിൽസി, ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ 11 പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റത്. ആർക്കും ആരുടെയും പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് ആശ്വാസകരം. കോഴിക്കോട് ഭാഗത്തേക്ക്, താമരശ്ശേരിയിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സിൻഡിക്കേറ്റ് ബസ്സാണ് ഈ മരത്തിലിടിക്കുന്നത്. എതിർദിശയിലേക്ക് കയറിക്കൊണ്ടാണ് ആ ബസ് മതിലിടിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആ പരിസരത്ത് ഈ ബസ് ഇടിച്ചു കയറുന്നതിന് തൊട്ടടുത്തായി ഒരു കുട്ടിയുമായി ഒരു പിതാവ് നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കുട്ടിയുമായി ഒരു മാതാവും അവിടെ സ്കൂളിലേക്ക് കുട്ടികൾ പോകാൻ നിൽക്കുന്നതാണ്. അവരെയും കൊണ്ട് രക്ഷിതാക്കൾ ഓടി മാറുന്ന കാഴ്ചയും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് എതിർദിശയിൽ വരികയായിരുന്നു. അതായത് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഒരു ഓട്ടോറിക്ഷ ആ ഭാഗ പട്ടേരിയിൽ വെച്ച് യൂട്ടേൺ എടുക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഒരുപക്ഷെ താമരശ്ശേരിയിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്ന ബസ്സാണ്. സ്വാഭാവികമായും ഈ ബസ്സുകൾക്കെല്ലാം തന്നെ രാവിലെ സമയങ്ങളിൽ അമിത വേഗം ഉണ്ടാകാറുണ്ട്. പെട്ടെന്ന് നിയന്ത്രണം ബ്രേക്ക് ഇട്ടതാകാം ഈ ഒരു വലിയ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കൃത്യമായി തന്നെ മനസ്സിലാവുന്നുണ്ട് പോലീസ് വാഹനത്തിന് ബ്രേക്ക് പിടിച്ചപ്പോൾ ബ്രേക്ക് കിട്ടാതെ ചവിട്ട് കിട്ടാതെ തന്നെ ആണ് മരത്തിലേക്ക് ഇടിക്കുന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. 11 പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അവരുടെ ആരുടെയും തന്നെ പരിക്ക് ഗുരുതരമുള്ളതല്ല. ജിൽസി. യെസ്, ഷിത, നമുക്കറിയാം സ്കൂളും കോളേജും ഒക്കെ പ്രവർത്തിക്കുന്ന സമയമാണ്. ബസ്സിൽ മുഴുവൻ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു അല്ലേ? തീർച്ചയായും രാവിലെ സമയമാണ്. രാവിലെ 7:28 ഈ അപകടം ഉണ്ടാകുന്നത്. ആ സ്വാഭാവികമായും ആ സമയത്ത് ബസ്സിൽ ഒരുപാട് ആളുകൾ, നിറയെ ആളുകൾ ജോലിക്കും സ്കൂളിലേക്കും കോളേജുകളിലേക്കും എല്ലാം തന്നെ പോകുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്താണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ബസ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ബസ്സുകൾ അപകടത്തിലുണ്ടാവുകയും ബസ്സുകളിലെ ടയറിനെ കുറിച്ചും മോശം ടയറുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും എല്ലാം തന്നെ പരാതികൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ ബസ്സിന്റെ ടയർ കൂടെ പരിശോധിക്കേണ്ടതായിരിക്കും. കാരണം ബ്രേക്ക്, ഒരു ഓട്ടോറിക്ഷ അതിനെ ക്രോസ് ചെയ്തപ്പോൾ യൂട്ടേൺ എടുത്തപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ്. ബ്രേക്ക് ഇട്ടപ്പോൾ അതിന് ബസ്സിന് നിയന്ത്രണം കിട്ടുന്നില്ല. അങ്ങനെയാണ് നിയന്ത്രണം വിട്ടുകൊണ്ട് ബസ് തൊട്ട് അപ്പുറത്തുള്ള, അതായത് എതിർ ദിശയിൽ റോഡിലേക്ക് കയറി മരത്തിലിടിച്ചാണ് നിൽക്കുന്നത്. ആ സമയത്ത് ഈ ദിശയിൽ നിന്ന് മറ്റ് വാഹനങ്ങൾ കൂടി വരികയാണെങ്കിൽ അത് അതിലും വലിയ ഒരു അപകടത്തിലേക്ക് എത്തുമായിരുന്നു. നമുക്ക് കാണുന്നത് പോലെ മറ്റ് വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒരു സ്കൂട്ടർ വരുന്നുണ്ട്, തൊട്ട് പിന്നാലെ മറ്റ് വാഹനങ്ങൾ കൂടെ വരുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് റോഡ് കാലിയായതാണ് ഒരു വലിയ അപകടത്തിൽ നിന്ന് ഒഴിവായത്. ജിൽസി. യെസ്, ഷിത ജഗത്താണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കോട്ടൂളിയിലാണ് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചത്. 11 യാത്രക്കാർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ആരുടെയും പരിക്ക് ഗുരുതരമുള്ളതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഷിത ജഗത്താണ് വിവരങ്ങൾ നൽകിയത്.